ഇന്ത്യയുടെ ഭരണാധികാരം മറ്റാർക്കും വിട്ടുകൊടുക്കാൻ നരേന്ദ്രമോദി തയ്യാറല്ല. മൂന്നാം തവണയും താൻ തന്നെ ഭരിക്കുമെന്ന് വലിയ ആത്മവിശ്വാസത്തോടെ പറഞ്ഞിരിക്കുകയാണ് പ്രധാനമന്ത്രി. അതായത് രാജ്യം പിടിക്കാൻ മറ്റു പാർട്ടികൾ വിയർക്കേണ്ടെന്നാണ് മോദി പറഞ്ഞു വെക്കുന്നത്. തന്റെ മൂന്നാമത്തെ കാലയളവിൽ ഇന്ത്യ ലോകത്തെ തന്നെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായിരിക്കും. ഇത് മോദിയുടെ ഉറപ്പാണ്. താൻ ആദ്യമായി പ്രധാനമന്ത്രിയായപ്പോൾ ഇന്ത്യ സമ്പദ് വ്യവസ്ഥകളിൽ 10-ാം സ്ഥാനത്തായിരുന്നു. രണ്ടാമത്തെ സമയമായപ്പോൾ ഇന്ത്യ ലോകത്തെ തന്നെ 5-ാമത്തെ സമ്പദ്ഘടനയായി മാറി. തന്റെ ട്രാക്ക് റെക്കോർഡിന്റെ അടിസ്ഥാനത്തിൽ ഈ രാജ്യം ചില കാര്യങ്ങളിൽ വിശ്വസിക്കാൻ തയ്യാറാവണം. ലോകത്തെ തന്നെ മൂന്നാമത് സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യയെ താൻ മൂന്നാം ടേമിൽ മാറ്റുമെന്നും പ്രധാനമന്ത്രി വെല്ലുവിളിച്ചിരിക്കുകയാണ്. ഇനി വികസനങ്ങളെക്കുറിച്ചും മോദി വാദിക്കുന്നുണ്ട്. ഇന്ത്യയുടെ വികസനം വലിയ വേഗത്തിലാണ്. പുതിയ വിമാനത്താവളങ്ങൾ, എക്സ്പ്രസ് വേകൾ, റെയിൽവേ പാതകൾ, പാലങ്ങൾ, ആശുപത്രികൾ എന്നിവ പുതുതായി ഉണ്ടാകുന്നു. അത്ഭുതപൂർവമായ വളർച്ചയാണ് രാജ്യത്ത് ഉണ്ടായത്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് 13.5 കോടി ആളുകളാണ് ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു കടന്നതത്രേ. ഇന്ത്യയിൽ കൊടിയ ദാരിദ്ര്യം അവസാനിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് അന്താരാഷ്ട്ര ഏജൻസികൾ വരെ പറയുന്നു. ഇതിനർത്ഥം കഴിഞ്ഞ 9 വർഷത്തിനിടെ എടുത്ത തീരുമാനങ്ങളും നയങ്ങളുമെല്ലാം ശരിയായ പാതയിലായിരുന്നു എന്നാണ്. ഇന്ന് നമ്മൾ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും മോദി ഇന്ത്യയെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. അതേസമയം മണിപ്പൂർ വിഷയം കത്തി നിൽക്കുന്നതിനിടയിലാണ് പ്രധാനമന്ത്രിയുടെ ഈ വെല്ലുവിളി. മണിപ്പൂർ വിഷയത്തിൽ പ്രതിപക്ഷം നരേന്ദ്രമോദി സർക്കാരിനെതിരെ സമർപ്പിച്ച അവിശ്വാസ പ്രമേയത്തിന് ലോക്സഭാ സ്പീക്കർ അനുമതി നൽകിയതോടെ ദേശീയ രാഷ്ട്രീയം ചൂടുപിടിക്കുകയാണ്. നരേന്ദ്രമോദി സർക്കാരിന് അംഗഫലത്തിൽ ആശങ്കപ്പെടാനില്ലെങ്കിലും അടിയൊഴുക്കുകൾ സംഭവിക്കുമോ എന്നാണ് അറിയേണ്ടത്. പക്ഷേ മോദി ഭയക്കണം. അത് അടിയൊഴുക്കുകളല്ല, പകരം പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യങ്ങളെ. ആ ലക്ഷ്യം ഒരുപക്ഷെ മോദിക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാകും. ഇതിനു മുൻപും രാജ്യം ഭരിച്ച സർക്കാരുകൾക്കെതിരെ അവിശ്വാസ പ്രമേയം വന്നിട്ടുണ്ട്. ഇതിൽ വ്യത്യസ്തമായത് 1999 എ.ബി. വാജ്പേയി നേതൃത്വം നൽകിയ സർക്കാരിനെതിരായ പ്രമേയമായിരുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നു തന്നെ പറയാം. ഒടുവിൽ ഒരു വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അവിശ്വാസം പാസായി. 13 ദിവസം മാത്രം ഭരിച്ച വാജ്പേയി സർക്കാർ നിലം പൊത്തി. 1999 ഏപ്രിൽ 17 അവിശ്വാസ പ്രമേയത്തിന്മേൽ പാർലമെന്റിൽ വോട്ടെടുപ്പ് നടന്നത്. സർക്കാരിനെ അനുകൂലിച്ച് 269 പേർ വോട്ട് ചെയ്തു. പ്രമേയത്തെ അനുകൂലിച്ച് 270 പേരും. കേന്ദ്രത്തിൽ കോൺഗ്രസിന് ശക്തി ക്ഷയിച്ച കാലമായിരുന്നു അത്. ഒരു പാർട്ടിക്കും വ്യക്തമായ മേൽക്കൈ ഇല്ലാത്തതിനാൽ സർക്കാരുകൾ മാറി മാറി വരുന്നതിനിടെയാണ് 1999 വാജ്പേയിയുടെ നേതൃത്വത്തിൽ സർക്കാർ രൂപീകരിച്ചത്. അടൽ ബിഹാരി വാജ്പേയി സർക്കാരിനെ മറിച്ചിട്ടതിൽ പ്രധാന പങ്കുവഹിച്ചത് അന്ന് സർക്കാരിനൊപ്പമുണ്ടായിരുന്ന AIADMK അധ്യക്ഷ ജയലളിതയായിരുന്നു. വാജ്പേയി സർക്കാർ അധികാരമേറ്റ് ദിവസങ്ങൾക്കകം ജയലളിത നിലപാട് മാറ്റിയതാണ് തിരിച്ചടിയായത്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് അവർ കൈകൊടുത്തു. ഇതോടെ സഭയിലെ പിന്തുണ ഉറപ്പാക്കാൻ BJP ശ്രമിച്ചെങ്കിലും അപ്രതീക്ഷിത അടി തന്നെ കിട്ടി. അതുകൊണ്ട് മോദിയുടെ പുതിയ വെല്ലുവിളി നിശ്ചയിക്കുന്നത് ഈ അവിശ്വാസ പ്രമേയമാണ്. വാജ്പേയിയുടെ ഗതിയാണ് മോദിക്ക് വരുന്നതെങ്കിൽ ഇനിയൊരു ഭരണം മോദി സ്വപ്നം കാണണ്ട.